സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞു. കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് അതിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി. കൃത്യം സ്ട്രോങ് റൂമുകൾ തുറക്കും ദൃശ്യങ്ങളാണ് കാണുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. നമുക്കറിയാം ഓരോ മണ്ഡലത്തിലും ഇത്തവണ 4000 മുതൽ 5000 വരെ തപാൽ വോട്ടുകൾ ഉണ്ട്. നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ് സാഹചര്യം ഒന്നുമല്ല ഇത്തവണയുള്ളത്. ഈ തപാൽ വോട്ടുകളുടെ ആധിക്യം കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വൈകിയേക്കും എന്ന് തന്നെയാണ് ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. 8:30 കൂടി ഈ തപാൽ വോട്ടുകൾക്കൊപ്പം തന്നെ 8:30 കൂടി മെഷീനിലെ വോട്ടുകൾ, EVM മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എണ്ണി തുടങ്ങും എന്നാണ് വ്യക്തമാകുന്നത്. തിരുവനന്തപുരത്ത് സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴിഞ്ഞ മാസങ്ങളായുള്ള പ്രയത്നം അത് അത്തരത്തിൽ ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ ഈ വോട്ടെണ്ണൽ അതിന്റെ ക്രമീകരണങ്ങൾ ഒരുപക്ഷെ ഫലം വൈകിയേക്കാം എന്നുള്ള സൂചനകൾ മാത്രമാണ് അത്തരത്തിൽ വന്നിരിക്കുന്നത്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അരുൺ, സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞു, തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി. കൃത്യമായി തന്നെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 8 മണിക്ക് തന്നെ തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്ത് സ്ട്രോങ് റൂമുകൾ തുറന്നു. 7 മണിക്ക് മുമ്പ് തന്നെ സ്ട്രോങ് റൂമുകൾ തുറന്നു. വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി ഔദ്യോഗിക അറിയിപ്പ് PRയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആദ്യ റൗണ്ട് വോട്ടെണ്ണലിനിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉടൻ കൗണ്ടിംഗ് ടേബിളുകൾ സജ്ജീകരിക്കുമെന്നാണ് ഇപ്പോൾ PRയുടെ അറിയിപ്പ് വന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. കൃത്യം 8 മണിക്ക് തന്നെ തപാൽ വോട്ടുകൾ എണ്ണാൻ ആരംഭിക്കും. തപാൽ വോട്ടുകളുടെ എണ്ണം പറയുമ്പോൾ വലിയ ഒരു സംഖ്യ തപാൽ വോട്ടുകൾ ഇത്തവണ സംസ്ഥാനത്തുടനീളമുണ്ട്. തിരുവനന്തപുരത്തും സമാനമാണ് സ്ഥിതി. വർക്കല മണ്ഡലത്തിൽ 3712, ആറ്റിങ്ങളിൽ 5161, ചിറയൻകീഴിൽ 4487, നെടുമങ്ങാട് 4343, വാമനപുരത്ത് 4079. ഇങ്ങനെ ഒരു ശരാശരി 2500 തപാൽ വോട്ടുകൾ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. ആകെ 51979 തപാൽ വോട്ടുകളാണ് ഇതുവരെ വോട്ട് ചെയ്ത് തിരികെ തപാൽ ബാലറ്റുകളാണ് വോട്ട് ചെയ്ത് തിരികെ എത്തിയത്. 8 മണി വരെ ലഭിക്കുന്ന ബാലറ്റുകൾ വോട്ടായി പരിഗണിക്കും. കൂടുതൽ 81979 ഒരുപക്ഷെ 60,000 മുകളിലേക്ക് പോകേണ്ട സാധ്യത ഇപ്പോഴുമുണ്ട്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കണക്കാണ്. സംസ്ഥാനത്തുടനീളം 580,000 തപാൽ ബാലറ്റുകളാണ് നൽകിയത്. അതിൽ 500,000 4,60,000 കടന്ന ഇന്നലെ രാത്രി തന്നെ 8 മണി വരെ ഉള്ള തപാൽ വോട്ടുകൾ സ്വീകരിക്കും. ഏതാണ്ട് 500,000 ഇതിനകം 500,000 വോട്ടുകൾ ഇതിനകം ലഭ്യമായി കഴിഞ്ഞു. തപാൽ വോട്ടുകൾ ഏറെ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുകയാണ്. ഓരോ ജില്ലയിൽ നിന്നും വളരെ കൃത്യമായ വിവരങ്ങൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.